നമ്മുടെ ശരീരത്തിൻ്റെ പേശികളെ സൃഷ്ടിച്ച അതേ ദൈവം തന്നെയാണ് നമ്മുടെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്നത്. പേശികൾക്ക് ബലം വർദ്ധിക്കണമെന്നും മസിൽ സ്ട്രോങ് ആയിരിക്കണമെന്നും ഒക്കെ നമ്മുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ വ്യായാമങ്ങളിലൂടെ അത് വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാറുമുണ്ട്. എന്നാൽ ഇതേ പേശികളെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിനും ബലമുണ്ടാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങളുടെ അകത്ത് പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ ബലത്തിൽ വർദ്ധിപ്പിക്കണമെന്ന്? അങ്ങനെയെങ്കിൽ ദൈവം തരുന്ന ചില പിരീഡിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും. അത് പക്ഷേ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പറയും ആത്മീയ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോ, ആത്മീയ ജീവിതത്തിലെ ആ ബുദ്ധിമുട്ടുകളാണ് നിങ്ങളുടെ ആത്മാവിനെ ബലമുള്ളതാക്കി മാറ്റുന്നത്. ഇന്ന് രാവിലെ കർത്താവിനോട് ചോദിക്കൂ, കർത്താവ് നിങ്ങൾക്ക് ആത്മീയ ബലത്തെ പകരുവാൻ ശക്തനാണ്. ആമേൻ. പ്രതികാരം ചെയ്യാൻ പോവുകയാണോ? എന്നാലൊരു നിമിഷം കേൾക്കണം. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, കണ്ണിന് പകരം കണ്ണ്, ചോരയ്ക്ക് പകരം ചോര. പക്ഷേ പുതിയ നിയമത്തിൽ കർത്താവ് പഠിപ്പിച്ചത് നിങ്ങളുടെ ഒരു കരണത്തിലടിച്ചാൽ മറുകരണവും കാണിച്ചു കൊടുപ്പിനെന്ന്. എന്നോടൊരിക്കൽ വളരെ നാൾക്ക് മുമ്പ് ഒരാൾ ഒരു വിഷയം ഇങ്ങനെ ഷെയർ ചെയ്തു. ഞാൻ പ്രണയിച്ചിരുന്ന എൻ്റെ സുഹൃത്ത് എന്നെ കൂടാതെ മറ്റൊരാളെയും കൂടെ പ്രണയിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ അവനോട് പ്രതികാരം ചെയ്യുവാൻ വേണ്ടി അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ വേറൊരു വ്യക്തിയെ പ്രണയിച്ചു തുടങ്ങി. പക്ഷെ ആ വ്യക്തി എന്നെ ചതിച്ചു. ഞാൻ ഇന്ന് വലിയൊരു മുറിവ് എൻ്റെ ഹൃദയത്തിൽ താങ്ങിക്കൊണ്ട് നടക്കുന്നു. എന്താണ് ഇതിൽ സംഭവിച്ചതെന്നറിയാമോ? തൻ്റെ ജീവിതത്തിൽ തനിക്ക് പ്രതികാരം ചെയ്യണം തോന്നിയപ്പോൾ സ്വയം ജീവിതം തൻ നശിപ്പിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചു. പലപ്പോഴും നമുക്കും ഇത് പറ്റാറുണ്ട്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ആരോടെങ്കിലും പ്രതികാരം ചെയ്യണമെന്ന് ചിന്തയുണ്ടെങ്കിൽ അത് മറക്കുക. കർത്താവായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു.